ഹലോ ഹായ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആരോഗ്യമുള്ള ഒരു പായസമാണ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പരുത്തിക്കുരു അല്ലെങ്കിൽ പരുത്തി വിത്ത്, ഇംഗ്ലീഷിൽ കോട്ടൺ സീഡ് എന്ന് പറയുന്ന ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു പായസം ഉണ്ടാക്കാൻ പോകുന്നത്. കോട്ടൺ സീഡ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു മരുന്നാണ്. അതായത് സ്റ്റൊമക് അൾസർ ഉണ്ടാവില്ല, ഇറഗുലർ ആയിട്ടുള്ള പീരിയഡ്സ് റെഗുലറായി മാറും, അതേപോലെ തന്നെയാണ് മെൻസ്ട്രൽ പെയിൻസ് പൂർണ്ണമായും മാറും. മുലയൂട്ടുന്ന അമ്മമാർക്കാണെങ്കിൽ മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ ഇത് ഒരുപാട് നല്ലതാണ്. ഇതിൽ ഇത് നെർവസ് സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ കഴിവുള്ളത് കൊണ്ട് മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യും. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ എക്സാം ടൈമിൽ ഒരുപാട് മെമ്മറി ബൂസ്റ്റർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ലേഡീസിൽ ഉണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസർ, യൂട്രസ് ക്യാൻസർ ഒക്കെ പൂർണ്ണമായി മാറ്റാൻ ഇത് സഹായിക്കും. വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വെയ്റ്റ് ലോസ് ഉണ്ടാവും. ഇതിൽ ഒരുപാട് ഗുഡ് കൊളസ്ട്രോൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ ദേഹത്തെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നമ്മുടെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് സഹായമാണ്. അതേപോലെ തന്നെ സ്കിന്നിനും ഹെയറിനും ഒരുപാട് നല്ലതാണ്. നമ്മൾ ഈ പരുത്തി പാലിൽ നമ്മൾ ചുക്കും അതേപോലെ തന്നെ ഏലവും യൂസ് ചെയ്തിട്ട് രണ്ടും കൂടെ പൊടിച്ചിട്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാവരിലുള്ള കോൾഡ് ആൻഡ് കഫ് മാറ്റാൻ ഒരുപാട് സഹായകമാണ്. അപ്പൊ വരൂ, നമുക്ക് എങ്ങനെയാണ് ഈ പരുത്തിക്കുരു പായസം ഉണ്ടാക്കാന്ന് നോക്കാം. പരുത്തിക്കുരു പായസത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, പരുത്തിക്കുരു 2 hours സോക്ക് ചെയ്തതാണ്, വെള്ളത്തിൽ നല്ലപോലെ കഴുകി സോക്ക് ചെയ്ത് വെച്ചതാണ്. 1 spoon പച്ചരി പൊടിച്ചത് ഞാൻ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 1/2 തേങ്ങ ചരുക്കിയത്, 6 ഏലക്ക, 1 ചെറിയ കഷ്ണം ചുക്ക് പൊടിച്ചു വെച്ചതാണിത്. അതേപോലെ തന്നെ 150 gram ശർക്കരയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. എങ്ങനെയാ ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യം ഈ പരുത്തിക്കുരു നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നത് പോലെ തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി, നമ്മൾ എങ്ങനെയാണോ തേങ്ങാപ്പാൽ എടുക്കുക അതേപോലെ തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ പാലെടുക്കാനാണ് പോകുന്നത്. 1st പാൽ, 2nd പാൽ, 3rd പാൽ, അങ്ങനെ 3 പ്രാവശ്യമാണ് നമ്മൾ ഈ പാലെടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ ഈ പരുവത്തിലാണ് കിട്ടുക. ഇത് നമ്മൾ ഫിൽട്ടർ ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. തേങ്ങാപ്പാൽ എടുക്കുന്നത് പോലെ തന്നെ ഫിൽട്ടർ ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഇതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് എടുക്കാം. അത് കറക്റ്റായിട്ട് ആ പാല് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം ഞാനിത് ഫിൽട്ടർ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ 1 പിടി പരുത്തിക്കുരുവിൻ്റെ സീഡായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നാണ് നമുക്ക് ഇത്രയധികം പാല് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് വേണം. ഏകദേശം 1 ലിറ്ററോളം നമുക്ക് പാലെടുക്കണം. എങ്കിൽ മാത്രമേ അത് കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് കറക്റ്റ് ആവുള്ളൂ, പായസത്തിൻ്റെ പരുവത്തിലാവുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ പായസത്തിനെടുക്കുന്ന ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അതായത് നമ്മൾ സാധാരണ നോർമൽ പാൽ എങ്ങനെ തിളച്ച് വരുമോ അതേപോലെ തന്നെ തിളച്ച് വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ പാല് ചെറുതായിട്ട് തിള വന്ന് തുടങ്ങി. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ 1st പാലും 2nd പാലും 3rd പാലും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള പാലാണിത്. അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒന്നും മാറ്റി വെച്ചിട്ടില്ല. ഇതേപോലെ തന്നെ നല്ലപോലെ തിള വരണം. നമ്മൾ സാധാരണ പാല് തിളയ്ക്കുന്നത് പോലെ തന്നെ വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പച്ചരി പൊടി ഞാൻ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു, അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പച്ചരിപ്പൊടി ചേർത്ത് കഴിഞ്ഞ ശേഷം നല്ലതുപോലെ തിളച്ചു കഴിഞ്ഞു. ഇതിന് ശേഷം നമ്മൾ ഈ ശർക്കര പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശർക്കര പൊടിച്ചതാവാം, അതല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ളത്. നല്ലപോലെ ഈ സ്മെല്ലൊന്ന് മാറണം. ശർക്കരയുടെ സ്മെല്ല് മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശർക്കര ഇട്ട് കഴിഞ്ഞ ശേഷം നല്ലപോലെ തിളച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ തേങ്ങ ചെറുകിയത്, 1/2 മൂടി തേങ്ങ ചെറുകിയതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതും അതേപോലെ തന്നെ ഒരു തിള വരുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മുടെ തേങ്ങയിട്ട് നല്ലപോലെ തിള വന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി തിക്നെസ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1 നുള്ള് ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്, ആ ടേസ്റ്റ് ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിനുശേഷം നമ്മുടെ ഏലക്കയും ചുക്കും പൊടിച്ചതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പരുത്തിക്കുരു പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ
എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ കമൻസും അയക്കാൻ മറക്കരുത്. താങ്ക് യു.